വിശ്വാസത്തിൻ്റെ ആരാധനയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. വെള്ളിയാഴ്ച നമ്മൾ ആരംഭിച്ച ധ്യാനചിന്ത തന്നെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. എന്താണ് വിശ്വാസമെന്നതിൻ്റെ വ്യാഖ്യാനം എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. വിശ്വാസം എന്ത്? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഉറപ്പ്, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ബോധ്യം, അതിന് വിളിക്കുന്ന വാക്കാണ് വിശ്വാസം. രണ്ട് ലോകങ്ങളിലാണ് നിങ്ങളും ഞാനും വസിക്കുന്നത്. ഒന്ന് കാണുന്ന ലോകം, രണ്ട് കാണാത്ത ലോകം, ദൃശ്യവും അദൃശ്യവും. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ സഭകൾ തേറ്റിയില്ലുന്നുണ്ട്. കാണുന്ന ലോകവുമുണ്ട്, കാണാത്ത ലോകവുമുണ്ട്. കാണുന്ന ലോകത്തേക്കാൾ വലിയ സത്യം കാണാത്ത ലോകമാണ്. നിങ്ങളിപ്പം കാണുന്നത് ജോസഫ് പുത്തമ്പരിക്കൽ എന്ന് പറയുന്ന ഒരച്ഛൻ ഇവിടെ നിന്ന് സന്ദേശം പങ്കുവെക്കുന്നു. ഞാൻ കാണുന്നത് 100 കണക്കിന് സഹോദരി സഹോദരന്മാർ 1-ാം തരം ബെഞ്ചുകളിൽ ചാരിയിരിക്കുന്നു. ഇത്രയേ കാണുന്നുള്ളൂ. നിങ്ങൾ കാണാത്ത എന്തെല്ലാം കാര്യമാണ്? ഈ മധുബകയുടെ എൻ്റെ വലതുവശത്ത് മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാരും കാണുന്നില്ല. കാണാത്തതിൻ്റെ കാരണം ഏഷ്യാനെറ്റ് സ്റ്റാർ മൂവീസ് ഓൺ ചെയ്ത് വെക്കാഞ്ഞിട്ടാണ്. ടി വി ഓൺ ചെയ്താൽ നടീനടന്മാർ ഈ അത്താരിയിൽ ഇവിടെ ഓടുന്നുണ്ട്. ടി വി ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ അവരുടെ തരംഗങ്ങളുണ്ടല്ലോ. എൻ്റെ ഇടത് വശത്ത് യേശുദാസും ചിത്രയും ജൂനിയർ ജയചന്ദ്രനും പാടിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാത്തത് റേഡിയോ മാങ്കോ ട്യൂൺ ചെയ്യാത്തതുകൊണ്ടാണ്. റേഡിയോ ട്യൂൺ ചെയ്താൽ പാട്ട് കേൾക്കാം, ടി വി ഓൺ ചെയ്താൽ സിനിമ കാണാം. തരംഗങ്ങളുണ്ട്, കാണാത്തതുണ്ട്. എങ്കിൽ 2-ഓ 3-ഓ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. കാണുന്നില്ല, കാണുന്നില്ലെങ്കിലും ഉണ്ട്. കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ഉറപ്പ്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള വിശ്വാസം, അതിന് വിളിക്കുന്ന വാക്കാണ് വിശ്വാസം. വിശ്വാസം കാണുന്നതിനേക്കാൾ വലിയ, നമ്മൾ കാണുന്നതിൻ്റെ സയൻസിനെ വിളിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കാണാത്തതിൻ്റെ സയൻസിനെ വിളിക്കും ഫെയ്ത്ത്, വിശ്വാസം. കാണുന്നതിൻ്റെ സയൻസാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. കാണപ്പെടാത്തതിൻ്റെ സയൻസാണ് വിശ്വാസം എന്ന് നമ്മൾ വിളിക്കുക. നമ്മൾ കാണുന്നത് ഇവിടുന്ന് രാവിലെ 7 മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. സത്യം പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നുമില്ല, ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കം നമ്മൾ കാണാൻ പോയാൽ തലകറങ്ങി വീഴും. പക്ഷെ കാണാത്തതാണ് സത്യം. ഇവിടെ നിന്നൊരു 100 മീറ്റർ നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് നമ്മൾ മരിക്കാം. മരിക്കാത്തതിൻ്റെ കാരണം ഇലകൾ നമുക്ക് കാണാത്തൊരു കാര്യം ഓരോ നിമിഷം ചെയ്യുന്നു. ഫോട്ടോസിന്തസിസിലൂടെ ഇലകൾ കാർബൺ ഡയോക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്നു. നമ്മൾ കാണുന്നില്ല, കാണാത്തതാണ് സത്യം. കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തതാണ്. മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ആരും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ട്. അപ്പുറത്തെ ജീവിതമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയുടെ ICU അഡ്മിറ്റ് ചെയ്തിട്ട് കൃത്രിവിശ്വാസം കൊടുക്കുകയല്ല. ഏതേലും മാവേലും പ്ലാവേലും പട്ടിയെ പൂട്ടിയിടും. പൊന്നു പട്ടി അവിടെ കിടന്ന് വലിച്ചു ചത്തോ പട്ടി. അതേസമയം 80 വയസ്സുള്ള വല്യപ്പന് ശ്വാസം മുട്ടലും അണപ്പും കിതപ്പും വന്നാൽ ജനലും വാതിലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലെ പിടിച്ച് കിടത്തിയിട്ട് നമ്മൾ ആരേലും പറയോ പൊന്നു വല്യപ്പ, അവിടെ കിടന്ന് വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോവുകയല്ല. നമുക്കറിയാം 6 അടിപ്പൊക്കമില്ലാത്ത അപ്പനിൽ അമ്മയിൽ ആകാശമടിയിരുന്ന ഒരാത്മാവുണ്ട്, വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും മരിക്കും, മരണശേഷം ഉയർക്കും. നാളത്തെ ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ തെളിവെന്താ? 2018 ഏപ്രിൽ മാസം 29-ാം തീയതി ഇവിടെ ഇരുന്നുകൊണ്ട് 2018 മെയ് മാസം 20-ാം തീയതി എന്നാ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. കാരണം മെയ് 20-ൻ്റെ ആയുസ് നമ്മുടെ ഉള്ളതുകൊണ്ടാണ് ഏപ്രിൽ 29-ാം തീയതി മെയ് മാസത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുക. നിത്യത നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അപ്പുറത്ത് ജീവിക്കും ഉറപ്പ്, മരിക്കും ഉയർന്നു. മെഡിക്കൽ സയൻസ് പറയും 7-ാം വർഷം 7-ാം വർഷം ജീവകോശങ്ങൾ മരിക്കുന്നു, പുതിയ ജീവകോശങ്ങൾ ഉത്ഭവിക്കുന്നു.
ഒരു ശരീരം മരിക്കുന്നു, മറ്റൊരു ശരീരം ഉയർത്തുന്നു. തത്വചിന്തകന്മാർ പറയും, പത്താം വർഷം പത്താം വർഷം സ്വഭാവം മരിച്ചിട്ട് പുതിയ സ്വഭാവം നമ്മൾ ജനിക്കുന്നു. അതുകൊണ്ടാണ് തത്വചിന്തകന്മാർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി മുറിക്കുന്നു. അവർ പറയും, കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കാലങ്ങളുണ്ട്, 10 കാലങ്ങൾ. കുളി 1, ഒരു വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്കവെള്ളം, കഞ്ഞിവെള്ളം, കാടി വെള്ളം, ഓസിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഓലിയിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരിക്കോരി കുളിക്കുക. വരെ സോപ്പ് തേച്ച് പതയ്ക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എപ്പോഴാന്ന് ചോദിച്ചാൽ വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. ചില കൊച്ചു പിള്ളേരെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിലും മുതിർന്നവരാണേലും ഏറ്റവും ആസ്വദിക്കുന്ന സമയം വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകളും മറ്റും, മസ്തു മസ്തിഹെ, മുസ്തപ്പ മുസ്തപ്പ, മന്മത റാസ, ഇവിടെ തിരുമിക്കേണ്ടതാണ്. ഇപ്പോൾ കുളി 1, കളി 10. 10 വയസ്സായോ കളിക്കാനോട്ടും, കുടുകുടു, കുറ്റിപ്പന്ത്, ക്രിക്കറ്റ്, കളിയോട് കളി. കുളി 1, കളി 10, എന്ത് 20. 20 വയസ്സ് ചോദ്യം ചെയ്യും, എന്നാ പട്ടക്കാരാ, എന്നാ കുർബാനയാ, എന്തോ കൺവെൻഷനാ, എന്നാ ബൈബിളാ, എന്തിനേയും ചോദ്യം ചെയ്യും. ചില പള്ളികളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരാമ്പിള്ളേർ പള്ളിയുടെ പുറത്തുള്ള മതിലയിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ വഴക്ക് പറയും, കയറി പോടാകത്തോട്ട്. ഉടനെ അവർ വരുമ്പോൾ എന്നു വെച്ചാൽ വഴക്ക് പറയരുത്. പള്ളിയിൽ കയറി ചെന്നാൽ അച്ഛൻ്റെ ഉണക്ക കുർബാന, ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന കുർബാനകൾ നടന്നു പോകുന്ന കാരണം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് 20. മുറി 30. 30 വയസ്സായോ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും, ആരും ഞങ്ങളെ കൂട്ടാനും ഒളിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട. മുറി 30. നെറി 40. നെറിവ്, നേരിനെക്കുറിച്ചുള്ള അറിവ് 40 കഴിയുമ്പോഴാണ്. 40 കഴിയുമ്പം ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് കുറയും, രക്തത്തിൻ്റെ തിളപ്പ് ഒന്നായും, ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യ ഒതുക്കും, മക്കളും മാതാപിതാക്കളും ഇരുത്തും, ഒരു മാറ്റം വരും. നെറി 40. വെറി 50. വെറിവ്, വിവരം വെക്കുന്നത് 50 കഴിയുമ്പോഴാണ്. 50 കഴിയുമ്പോൾ ഓർക്കും ആയുസ്സിൻ്റെ പകുതി കഴിഞ്ഞു, ഇത്രയും കാലം ഇല്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം, വീണ്ടും വിചാരം. ചൊറി 60. 60 കഴിയുമ്പോഴാണ് കാരണവന്മാർ മക്കളോടും മക്കളുടെ മക്കളോടും ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുന്നു. ചൊറി 60. തെറി 70. 70 വയസ്സാകുമ്പം കുഞ്ഞു കുഞ്ഞ് പാഴ്വാക്ക് നാക്കെ തേടി തേടി വരും. ചിരി 80. 80 ആയാലറിയാം ഇനി നമ്മൾ പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90. 90 വയസ്സായ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇതനുസരിച്ച് പാട്ടും മാറും. 10 വയസ്സുവരെ കുഞ്ഞു മനസ്സിൽ നൊമ്പരങ്ങൾ. 20 വയസ്സ് കഴിഞ്ഞാലോ അനുരാഗവിലോചിതരായി. 80 കഴിഞ്ഞാലോ സമയമാം രഥത്തിൽ ഞാൻ. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്, കടന്നു കടന്നു പോകുന്നു. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇതാണ് വിശ്വാസം. എന്തു വരുമ്പോഴും വിശ്വാസം. രോഗം വന്നാൽ സൗഖ്യം കിട്ടും, വിശ്വാസം. വീണുപോയാൽ എഴുന്നേൽക്കും, വിശ്വാസം. മരിച്ചുപോയ ഉയർക്കും, വിശ്വാസം. വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ഉറപ്പ്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യം. ഈ വിശ്വാസത്തെ പഠിപ്പിച്ച പൂർവ്വപിതാവിനെയാണ് വാനോട് കുര്യാക്കോസച്ചൻ 1 വെള്ളിയാഴ്ച ചിന്തിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ 5 വ്യാഖ്യാനങ്ങൾ ഈ ഞായറാഴ്ച ശുശ്രൂഷയിൽ ഈ വ്യാഖ്യാനങ്ങളുടെ ബോധ്യവുമായി വേണം കുടുംബങ്ങളിലേക്ക് മടങ്ങുവാൻ. 1, വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. ഉൽപ്പത്തി 12:1-10 വാക്യങ്ങൾ. വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. 2 കാര്യങ്ങളെ വിശ്വസിക്കുന്നവർ ഉപേക്ഷിക്കണം. പണ്ട് അബ്രാഹാം ഉപേക്ഷിച്ചതുപോലെ എ അകം, ബി ജഡം. 2 കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം, അകത്തെയും ജഡത്തെയും. 90 വയസ്സുവരെ പണിക്കാരനെ പോലെ നടന്ന് നടന്ന് അബ്രഹാമിൻ്റെ അഹംഭാവം ഇല്ലാതായി. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൽ വളരാൻ വേണ്ടി അഹംഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ഞാൻ ഓഫീസറാണ്, ഞാൻ ശമ്പളക്കാരനാണ്, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ പണക്കാരനാണ്, സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ട്, ജീവിതത്തിൽ ഡിഗ്നിറ്റി ഉണ്ട്, ഈ അഹംഭാവം വെളിയണം.
അകത്തെ ഉപേക്ഷിക്കുവാൻ ദൈവം നമുക്ക് പരിശീലനം തരും. ഭാര്യ ഭർത്താവിനെ തിരുത്തുമ്പോൾ ഓർക്കണം, ഭർത്താവിൻ്റെ അഹംഭാവം ഇല്ലാതാക്കാൻ ഭാര്യയെ ഉപയോഗിക്കുന്നു. ഭാര്യയെ ഭർത്താവ് ശാസിക്കു പോർക്കണം, ഭാര്യയുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ഭർത്താവിനെ ഉപയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ തിരുത്തുമ്പോൾ ഓർക്കണം, നമ്മുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു. അകത്തെ ഉപേക്ഷിക്കണം, അകത്തെ. ഞങ്ങളൊക്കെ സെമിനാരിയിൽ 13 വർഷം പഠിക്കുമ്പോഴാണ് അച്ഛനായിട്ട് പട്ടം കിട്ടുക. ഒരുപാട് ശാസന, ഒരുപാട് തിരുത്തൽ തരും. അഹംഭാവം വരുത്, എളിമപ്പെടണം, വിനയപ്പെടണം. ഞങ്ങളുടെ പഠനത്തിൻ്റെ 5ാം വർഷം ഒരു വർഷം മുഴുവൻ പുറത്തിറങ്ങാൻ പറ്റിയല്ല, ഞങ്ങളുടെ പള്ളിയുടെ അകത്ത് തന്നെ താമസിക്കണം. വല്ല മരണവും വന്നാൽ മാത്രമേ പുറത്തു പോകാൻ പറ്റൂ. നല്ല പണി, വെള്ളിയാഴ്ച ഉപവാസം, കഠിനമായ പണി, നല്ല പ്രാർത്ഥന, നല്ല വായന, അതാണ് 5ാം വർഷം. പക്ഷെ അതിൻ്റെ 6ാം മാസം 1ാം ദിവസം ഞങ്ങളെല്ലാവരെയും പുറത്തിറക്കി വിടും. എൻ്റെ ആ കാലഘട്ടം 1985 രാവിലെ 7 മണിക്ക് പള്ളിയിൽ നിന്ന് പോകാം, വൈകിട്ട് 7 മണിക്ക് വന്നാൽ മതി. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു തന്നു, വാഴയിൽ വെട്ടിക്കൂട്ടി ഒരു പതി ചോറ് കെട്ടിത്തന്നു, 5 രൂപ പോക്കറ്റ് മണി തന്നു. കാരണം 1985 5 രൂപയ്ക്ക് വിലയുള്ള കാലമാണ്. ഞങ്ങൾ 12 പേരും 12 ദിക്കുകളിലേക്ക് യാത്രയായി. എല്ലാവരും വൈകിട്ട് 6:30 തിരിച്ചു വന്നു, ഒരാൾ ഒഴികെ. കക്ഷി 8:30 വരുന്നു. സുപീരിയർ ചെന്ന് നെഞ്ച് നെഞ്ചത്ത് മുട്ട വെച്ചാൽ വേഗം കക്ഷി എവിടെ ചെന്ന് കണ്ടുപിടിക്കും. ഈ സഹോദരൻ്റെ സൈക്കിൾ പഞ്ചറായിപ്പോയി, പിന്നെയും ചവിട്ടിയപ്പം റിമ്മ് വളഞ്ഞു പോയി. അതുകൊണ്ടാണ് വരാൻ താമസിച്ചത്. ഒരുപാട് വഴക്ക് പറഞ്ഞു, സമയത്ത് വന്നില്ല. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്, നല്ല പണിയുള്ള ദിവസം, ഉപവാസം. രാവിലെ ഉപ്പുമാവ്, കട്ടൻ കാപ്പി, ഉച്ചയ്ക്ക് തിളപ്പിച്ച ജീരകവെള്ളം, 4 മണിക്ക് കാലിച്ചായ, രാത്രി 8 മണിക്ക് ചൂടുകഞ്ഞി, കള്ളത്തോരൻ, കണ്ണിമാങ്ങ അച്ചാർ, ഇത് ഐറ്റം. ഞങ്ങളെല്ലാം ഈ സഹോദരൻ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഈ നെൽപ്പാടം കളിച്ച് ഞാറ് നടുന്ന പണിയാണ്. പണിയെല്ലാം കഴിഞ്ഞ് 4:30 എല്ലാവരും കയറി വന്നു. ഈ സഹോദരൻ മാത്രം അകത്തോട് കയറ്റി വിട്ടില്ല. തലേ ദിവസം സമയം പാലിച്ചില്ല, അനുസരണക്കേട് കാണിച്ചു. ഒരു ശിക്ഷ. എന്താണ് ശിക്ഷയെന്ന് ചോദിച്ചാൽ, ഒരു വലിയ നിലവിളക്കുണ്ട്, ക്ലാവ് പിടിച്ച് പച്ച നിറമായ നിലവിളക്ക്, കയറും ചാരവും കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ക്ലാവും കൂടെ തേച്ച് കഴുകിയിട്ട് അകത്തോട്ട് കയറിയാൽ മതി, അതാണ് ശിക്ഷ. കൊമ്പനാന ചവിട്ടിയാൽ പോകാത്ത ക്ലാവ്, കൊടക്കമ്പി പോലെ ഉണങ്ങിയിരിക്കുന്ന ആൾക്ക് എന്നാ എടുക്കാൻ പറ്റും? ഞങ്ങൾക്ക് സങ്കടമുണ്ട്, വലുതും പറയാൻ പറ്റുമോ? ഈ സഹോദരൻ ചാരവും കയറും വാഴയിലും കൂട്ടി 2 തിരുമ ഒരുരുമ ഒരു മിനുക്കം ഒരു പിടുത്തം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ക്ലാവെല്ലാം പോയിട്ട് നിലവിളക്ക് 22 കാരറ്റ് സ്വർണ്ണാഭരണം പോലെ തിളങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ആരോഗ്യമില്ലാത്ത നീ എങ്ങനെയാ 2 തിരുമിന് ഈ നിലവിളക്കിനെ ക്ലാവ് മൊത്തം കളഞ്ഞത്? അവൻ പറഞ്ഞു, ആരോടും പറഞ്ഞേക്കരുത്, സുപ്പീരച്ചൻ്റെ മോന്തയാന്നോർത്ത് ഒറ്റ പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി, ചെളിയും പോയി, കരിയും പോയി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് തരിക? അകത്തെ ഇല്ലാതാക്കാൻ, എളിമപ്പെടാൻ, വിനയപ്പെടാൻ. ദൈവം അവസരം തരുമ്പോൾ അകത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൽ വളരുന്നു. അകത്തെ മാത്രമല്ല, ജഡത്തെയും. 90ാം വയസ്സിൽ അബ്രാഹം സ്വന്തം ശരീരത്തിൽ നോക്കിയപ്പം വയറിങ്ങനെയുള്ള വയറ് തെളിഞ്ഞിരിക്കുന്ന പോലെ കുറേ ഞരമ്പ്. സാറാടെ മുഖത്തോട് നോക്കിയപ്പം ഉണങ്ങിയ കശുവണ്ടി പോലെതാ ഒരു മോന്ത. സാറായാലും വകുപ്പില്ല, സ്വന്തം ദേഹത്തും വകുപ്പില്ല. ദൈവം കാത്തോളും ഒറ്റ ഉറപ്പ്, ശരീരത്തെ മറക്കണം. നമ്മൾ ദേഹത്ത് അമിതമായ ആശ്രയം വെച്ചോ ദൈവത്തിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കും. ജഡത്തെ ഉപേക്ഷിക്കണം. ചില ആൾക്കാർക്ക് ശരീരം എന്ന് വെച്ചാൽ എന്തൊരു ശ്രദ്ധയാ, ഏത് സമയത്തും മിനുക്കുക, ഒരുക്കുക, തുടയ്ക്കുക, ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക. ചില ആൻറ്റിമാരെ കാണാം, വയസ്സ് 70 ആയാലും പല്ല് പറഞ്ഞ് കുഴി, പൗഡറിട്ട് നികത്തി, ചുണ്ടിലും കണ്ണിലും ചായവും പൂശി, നടക്കുന്ന കണ്ടാൽ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ കുച്ചിപ്പൊടിയാടാൻ പോണ പോലെ ഞെളിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളെ കാണാം. ചില ആണുങ്ങളെയും കാണാം, വയസ്സ് 75 ആയാലും ഒരു മുടി പോലും നരച്ചിട്ടില്ല. ചില അപ്പന്മാരെ കാണാൻ മേലെ തലയിലെ മുടി 3 നില പന്തൽ പോലെ, മുകളിൽ കറുപ്പ്, കീഴെ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഒരു മനുഷ്യനെ അയലൊക്കത്തെ ചേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ പേരക്കുട്ടിയാണ് ഫോൺ എടുത്തത്. ഇയാൾ ചോദിച്ചു, വേർ ഈസ് യുവർ പപ്പ? അവൻ പറഞ്ഞു, മൈ പപ്പ ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസ് വിളിച്ചു വന്നു, മരിക്കാൻ പോകുന്നു. ഇപ്പോൾ ജീവിതം. ചില പെൺപിള്ളേരെ കാണാൻ മേലെ 10ാം 20ാം വയസ്സ് കാണാൻ സുന്ദരി പെണ്ണ്, മര്യാദയ്ക്ക് തുണി ഉടുത്ത് നടന്നാൽ ആരും ഒന്നുകൂടെ നോക്കും. പക്ഷേ ചില ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ
ഇറുകിയ ഡ്രസ്സും ധരിച്ച് ഹൈ ഹീൽഡ് ചെരുപ്പ് ഇട്ട് ഈ മുള്ളേ പോകുന്ന പോലെ തല മുമ്പോട്ടുന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കാണാം. നമുക്ക് തോന്നും അമരവിളയിൽ നിന്നും ഏതോ എരുമക്കടാവ് പിണ്ണാക്കം വെള്ളം കുടിക്കാൻ വേണ്ടി നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോകുന്ന പോലെ ഉന്തിയും തള്ളിയും നടക്കുന്ന കാണാം. നമ്മുടെ ഓർമ്മ ശരീരമാ പ്രധാനപ്പെട്ടതെന്ന്. അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം. എൻ്റെ കൂടെ ഒരച്ഛൻ, 117 kg 500 g. അച്ഛൻ്റെ വയറ് കണ്ടാൽ നെല്ല് പുഴുങ്ങുന്ന ചെമ്പ് പോലെ ഇങ്ങനെ കിടക്കുക. ഈയിടെ അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛ ഇനി മേലിൽ ദൈവസ്നേഹം വർണ്ണിച്ചിട്ടാണ് പാട്ട് ഞാൻ ഒരിക്കലും പാടിയത്. ഞാനെന്താ വയറെ നോക്കി ചെങ്ങനെ പാടും, സ്വന്തമായി ഒന്നുമില്ല. ഇത്രയൊക്കെ ആയിപ്പോയില്ലേ. ഈയിടെ അച്ഛന് അണുപ്പും ഗലപ്പും ശ്വാസം മുട്ടലും. ഡോക്ടർ പറഞ്ഞു അച്ഛൻ ഒരു ത്രാശ് മേടിച്ച് ഡെയിലി തൂക്കം നോക്കണം, 50 g 50 g വീതം ഡെയിലി കുറച്ചുകൊണ്ട് വരണം. രാത്രി 8 കഴിഞ്ഞ് ഭക്ഷണം കഴിക്കരുത്. 4 നേരത്തെ ഭക്ഷണം 8 നേരങ്ങളായി മുറിച്ച് കഴിക്കണം. പകൽ ഉറങ്ങരുത്. രാത്രി ഉറക്കം വരുമ്പം കിടക്കുക, ഉറക്കം വിടുമ്പോഴേ ചാടി എഴുന്നേൽക്കുക. ശ്രാശി മേടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഡോക്ടറെ അത് വിജയിക്കുകയല്ല. അതെന്താ? വയറ് കാരണം ത്രാശിലെ അക്കം കാണാൻ മേല, അതാണ് പ്രശ്നം. ഡോക്ടർ പറഞ്ഞു പോട്ടെ, കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ച് പറയുന്ന ഇലക്ട്രോണിക് ത്രാശുണ്ട്, അങ്ങനെ പറഞ്ഞ് മേടിക്കുക. അത് മേടിച്ചു. 2 ദിവസം ഡോക്ടറെ അത്രയും കൂടെ പറ്റിയില്ല. അതെന്താ? ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക. ദേവി അത് ഒരു സമയം ഒരാളെ കയറാവൂ, ഒരാളെ കയറാവൂ. അപ്പം നമ്മുടെ ശരീരത്തെ മറക്കണം, അകത്തെയും ജലത്തെയും മറക്കണം. അതാണ് വിശ്വാസം. അപ്പോൾ ഉപേക്ഷയും പുറപ്പാടും. പുറപ്പാടെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന പോലെ അങ്ങ് പോക്കോണം. ദൈവം പറഞ്ഞ വഴിയെ അപരാഗം പോയി. ദാമ്പത്യ ജീവിതം ഒരു പുറപ്പാടല്ലേ? ഒരു സ്ത്രീ ഇറങ്ങുക, ഭർത്താവിൻ്റെ വഴിയെ അങ്ങ് പുറപ്പെടണം. ഒരു പുരുഷൻ സ്ത്രീയുടെ വഴിയെ അങ്ങ് പുറപ്പെടണം. ദൈവം പറയുന്ന പോലെ അവിടെ തീരുമാനങ്ങളോ ബലപ്രയോഗമൊന്നുമില്ല. തമ്പുരാൻ നയിക്കുന്നു, നമ്മൾ പോകുന്നു. വിശ്വാസം, ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. അബ്രഹാമിന് നാളെ എന്തെന്ന് ഉറപ്പില്ല, ദൈവം നോക്കിക്കോളും. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോൾ നാളെ എന്നൊന്നും ഉറപ്പില്ല, ദൈവം നോക്കിക്കോളും. CSI സമൂഹത്തിൻ്റെ ആദ്യകാല പിതാക്കന്മാർക്ക് നാളെക്കുറിച്ച് എന്താ ഉറപ്പാണ്ടായിരുന്നത്? ദൈവം കാത്തോളും. ആ കാവലിലാണ് സഭ വളർന്നത്. നമുക്കും വേണം. എൻ്റെ മക്കളെ തമ്പുരാൻ നോക്കും, എൻ്റെ കുടുംബത്തെ ദൈവം നോക്കും. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുത്തിയാട്ടം. നാളെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇപ്പം തന്നെ കാണുന്ന കാഴ്ച, 100 കണക്കിന് സഹോദരി സഹോദരന്മാർ പള്ളിക്കകത്ത് ചാരിയിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അച്ഛനായ ഞാനിവിടെ ചാരി നിന്ന് മരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് മരിക്കുന്നു. അല്പം വകുപ്പ് തിരിയെന്നുള്ള പത്രത്തിൽ ഒരു പേജിന് വകുപ്പ്, TVയിൽ ഒരു ചാനലിന് വകുപ്പ്. അമരവിള CSI ദേവാലയത്തിലെ ക്രൈസ്തവ മക്കളുടെ കൂട്ടമരണം എന്നും പറഞ്ഞ് ഒരു വലിയ വാർത്ത. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്കെടുത്ത ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് മരണം. അതുകൊണ്ട് കാർന്നവന്മാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി, കാറ്റുപോയി. ഏറ്റവും വലിയ അത്ഭുതം പോയ കാറ്റ് തിരിച്ച് കയറ്റാൻ പറ്റിയതാ. ഓരോ നിമിഷവും ദൈവം കാത്തോളും. യേശയ്യാവിൻ്റെ 59:1, രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാങ്ങിയും സംഭവിച്ചിട്ടില്ല, നിൻ്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എഴുതിയാട്ടം. ദൈവം നോക്കിക്കോളും, ആ ഒറ്റ ഉറപ്പ്, വേറെ നമുക്കൊരു ഉറപ്പുമില്ലല്ലോ. 3, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വെക്കലാണ്. വേറെ ഒന്നിലും ആശ്രയിക്കരുത്. മറ്റ് മനുഷ്യരിൽ ആശ്രയിച്ചാൽ അവരമ്മെ നിരാശപ്പെടുത്തും. ദൈവത്തിൽ സമ്പൂർണമായ ആശ്രയം, അതാണ് അപ്പസ്തോലന്മാർ ചെയ്തത്, അതാണ് പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും ചെയ്തത്. ദൈവത്തിൽ സമ്പൂർണമായ ആശ്രയം വെക്കുന്നതാണ് വിശ്വാസം. ഒരു ഭർത്താവിൽ അമിതമായ ആശ്രയം വെച്ചാൽ ഭർത്താവിൻ്റെ മട്ടുമാറുമ്പോൾ ഭാര്യ തകരും. ഒരു ഭാര്യയിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവരുടെ രീതി മാറുമ്പോൾ ഭർത്താവ് തളരും. മക്കളിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവരുടെ പെരുമാറ്റം മാറുമ്പോൾ മാതാപിതാക്കൾ തളർന്നു പോകും. അതുകൊണ്ടാണ് ഇന്ന് കാർന്നന്മാർക്ക് ബോധം വെച്ച് വരിക. പണ്ട് ജീവിതകാലത്ത് മക്കൾക്ക് എല്ലാം എഴുതി കൊടുക്കുന്ന അപ്പന്മാരെ ഇന്ന് എങ്ങനെയാണ് എഴുതുക? എന്നെയും എൻ്റെ ഭാര്യയും മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്ന ആൾക്ക് ഈ 1 ഏക്കർ സ്ഥലവും എൻ്റെ വീടും എടുക്കാവുന്നതാണ്. എൻ്റെ കാലശേഷം ഒരപ്പൻ അങ്ങനെ എഴുതി വെച്ചു. ഉടനെ കൂടെയുള്ള മോൻ പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പം തന്നെ അപ്പനെ ഞാൻ
കാലശേഷമാക്കി കാണിക്കാം ഇന്ന് കാലം കടന്നു പോകുന്ന രീതികൾ. ഞാൻ എൻ്റെ ശബ്ദത്തിൽ അമിതമായ ആശ്രയം വെച്ചോ ശബ്ദം പോയാൽ തീർന്നു. 2000 അമേരിക്കയിലെ മലയാളി സമൂഹം മില്യണി മീറ്റിൽ പ്രസംഗിക്കാൻ എന്നെ കൊണ്ടിരുന്നു. 5 1.5 മണിക്കൂർ വീതം പ്രസംഗം. രാത്രി പകലായ സമയവ്യത്യാസം, കൊടും തണുപ്പ്, എൻ്റെ സ്വരം അങ്ങ് അടച്ചുപോയി. തിരിച്ച് നാട്ടി വന്നപ്പോൾ വാ പൊളിക്കുമ്പം ശബ്ദമില്ല, കുറേ തിരുമി കഴിയുമ്പം ശബ്ദം തേട്ടി തേട്ടി വരും. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ENT സ്പെഷ്യലിസ്റ്റ് കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ കനകരാജാണ്. അപ്പം അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി അധികാരികൾ എന്നെ വിട്ടു. അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് വന്നു. അച്ഛൻ്റെ തൊണ്ടയ്ക്ക് കാര്യമായ കുഴപ്പമില്ല, പക്ഷെ അമിതമായ ഉപയോഗം കൊണ്ട് തഴമ്പ് വന്നുപോയി. അത് ഇനി മരപ്പിച്ചിട്ട് ലേസർ സാധനം കൊണ്ട് ചിരണ്ടി കളയണം, അത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെ ശബ്ദം തിരിച്ചു വരുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ശരീരഭാഗം അമിതമായി ഉപയോഗിച്ചാൽ അവിടെ തഴമ്പ് വരും. തെങ്ങേ കയറുന്നവൻ്റെ, ആനപ്പുറത്ത് കയറുന്നവൻ്റെ തുടയിൽ തഴമ്പ്, തൂമ്പാ പിടിക്കുന്നവൻ്റെ കയ്യിൽ തഴമ്പ്. ശരിക്കും പാട്ടുപാടുന്ന പ്രസംഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളുടെ തൊണ്ടയിൽ തഴമ്പ്. തൂമ്പാ കൈപ്പിടിച്ചാൽ തഴമ്പ് ഉറപ്പാണ് നമുക്കറിയാം. തൂമ്പാ പിടിച്ചാലും തഴമ്പുണ്ടാകാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിലുമുണ്ട്. ഈയിടെ പത്രത്തിൽ വന്ന വാർത്ത, ഒരു കാക്ക ഒരു തൂമ്പാ കയ്യിൽ 80 അനങ്ങാതെ ഇരുന്നു. ഒരു രോമം പോലും അനക്കാതെ ഒരു കാക്ക തൂമ്പാ കയ്യിൽ 80 ആരുടെ തൂമ്പായെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അറിയുക, നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരൻ്റെ തൂമ്പ ആണത്. ആ കയ്യിൽ ഒരിക്കലും തഴമ്പ് വരാൻ ഒരു സാധ്യതയില്ല, അധ്വാനിച്ചോ തഴമ്പ് വരും. ഇപ്പം പറഞ്ഞു, അച്ഛൻ മരുന്ന് പുരട്ടി മരപ്പിക്കണം. ചൊവ്വാഴ്ച രാവിലെ തൊണ്ടയിൽ മരുന്ന് പുരട്ടി മരപ്പിച്ചു, ചുരണ്ടിയെടുത്തു, ബയോപ്സിക്ക് അയച്ചു കൊടുത്തു. ഉച്ചകഴിഞ്ഞ് 2:30 ഒരു ബോൾ ഐസ്ക്രീം തന്നു, ഞാനത് തിന്നു, പരിണിജ്ഞാനത്തേക്ക് പോയി. പോകുന്ന നേരത്ത് ഡോക്ടർ പറഞ്ഞു, അടുത്ത 1 വലിയ ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നു. ടെലിഫോൺ വിളിക്കുമ്പോൾ ടെലിഫോൺ പോയി ആൾക്കാരോട് പറഞ്ഞു, ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ച് കാത്തിരിക്കുകയാണ്, കുഴപ്പമുണ്ടാതിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. 15 ടെലിഫോൺ പകുതിയായി, 3 ടെലിഫോൺ നിശ്ചലമായി. എന്നെ പരിചയമുള്ള അച്ഛന്മാരും മറ്റാൾക്കാരും പറഞ്ഞു തുടങ്ങി, നല്ല അച്ഛനും ധ്യാനമൊക്കെ ആയിരുന്നു, ഇത്രയേ ഉള്ളൂ, മനുഷ്യന്മാരുടെയൊക്കെ കാര്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. വീണ്ടും ശബ്ദം വീണ്ടും കിട്ടി, പഴുതിനേക്കാൾ സ്പീഡിൽ ഞാൻ ഓടാനും തുടങ്ങി. ഇവിടെയാണ് വേദപുസ്തകത്തിലെ ഒരു നടുവചനം മനസ്സിൽ ഉറപ്പിക്കണം. സങ്കീർത്തനം 125:1 ബൈബിളിൻ്റെ നടുവെന്ന് വിളിക്കാം. സങ്കീർത്തനം 125:1 അവിടെയാണ് പറയുക, യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശ. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. 4 വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. അതാണ് അബ്രഹാമെ ഇസ്മയേലിനെ ഉപേക്ഷിക്കുക. ഇസ്മായേൽ ബൈബിൾ പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല, സാറായുടെ ബുദ്ധിയിൽ നിന്നുമാണ് ഇസ്ഹാക്കിൻ്റെ ജന്മം, ഇസ്മയേലിൻ്റെ ജന്മം. സാറാ പറഞ്ഞു, വൃദ്ധയും വന്ധ്യയുമായി ഞാൻ പ്രസവിച്ചില്ലെങ്കിലോ ദാസിയെ പ്രാപിക്ക് ബുദ്ധി. ബുദ്ധിയിൽ നിന്നും ഇസ്മായേൽ ജനിച്ചു. ദൈവം പറഞ്ഞു, ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വളരുക. കാരണം നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുന്ന ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവനാണ്. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച വിശ്വാസം. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയും വിശ്വസിക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയും വിശ്വസിക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. കുഞ്ഞുങ്ങളുടെ ഹൈക്കമാൻഡ് അമ്മയും അപ്പനുമാണ്. അമ്മ കുഞ്ഞിനെ എളിയി വെച്ച് പറയുക, മോനെ കപ്പൽ പോകുന്നു. കൊച്ചു മുകളിലോട് നോക്കും, കാരണം പറഞ്ഞത് അമ്മയാണ്, പറഞ്ഞത് അമ്മയാണ്. കുഞ്ഞുങ്ങൾക്ക് അമ്മയിലുള്ള വിശ്വാസം, ഇതുപോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈ പാഠം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അയൽവക്കത്തെ ചേട്ടൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള പറമ്പിൽ നിന്നും നേന്ത്ര പടല പടലയായി കുട്ടയിച്ച് വന്നുകൊണ്ട് പോകും, പല കൂട്ടം മാങ്ങ എടുത്തുകൊണ്ട് പോകും. ഞാനിങ്ങനെ നോക്കി നിൽക്കും, ഇതിൽ 5-6 കിട്ടിയിരുന്നെങ്കിൽ
പഠിപ്പിച്ച് തന്നാമായിരുന്നു എന്ന ചിന്തയോടെ അമ്മ എന്നെ വിളിച്ച് വീടിൻ്റെ വരാന്ത കയറ്റും. കെട്ടിപ്പിടിച്ച് നെറ്റിൽ വരെ മോനെ, മോനെങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ. മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പോൾ തമ്പുരാൻ മോന് വാഴയ്ക്കായും തരും മാങ്ങായും തരും. അമ്മ വാഴ വെച്ചിട്ടില്ല, മാവ് നട്ടിട്ടില്ല. അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം തമ്പുരാൻ്റെ ലോകബാങ്കിലാണ്. 45 വർഷം മുമ്പ് നിരക്ഷരയായ അമ്മ എന്നോട് പറഞ്ഞു, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരും തമ്പുരാൻ മോന് നേന്ത്രക്കായും തരും മാങ്ങായും തരും. ഇന്ന് ഓർക്കുകയാണ്, നിരക്ഷരയായ രാമേണി അമ്മ വിശ്വാസത്തോടെ പറഞ്ഞത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. ലോകമായ ലോകം മുഴുവൻ പറന്നു നടന്ന് ഞാൻ നടാത്ത എത്ര മാവിൻ്റെ മാങ്ങായ ഞാൻ പൂളിപ്പൂളി തിന്നുന്നത്, ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊളിച്ച് അടിച്ചകത്തോട്ട് കയറ്റുമ്പം പണ്ട് അമ്മ പറഞ്ഞ വാക്ക് മോൻ പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും. തമ്പുരാൻ പോലും ഓർത്തില്ല ഈ അച്ഛൻ ഒറ്റ ഇരിപ്പിൽ ഇത്രയും ഏസക്കാ തിന്നുമെന്ന്. പക്ഷേ ദൈവത്തിനറിയാം, അമ്മയ്ക്കറിയാം, പ്രാർത്ഥിച്ചാൽ ദൈവം തരും. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ലോകം എങ്ങനെയായിത്തീരും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിത്തീരും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എൻ്റെ മക്കൾ നാളെ എങ്ങനെയായിത്തീരും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നീറാനും കഷ്ടപ്പെടാനേ പറ്റൂ. ബുദ്ധിക്കപ്പുറത്തേക്ക് വളരുക, ദൈവം കാത്തോളൂ എന്ന് വിശ്വസിക്കുക, ഇതാണ് വിശ്വാസം. അവസാനിപ്പിക്കാം. വിശ്വാസമെന്ന് പറയുന്നത് 5-ാമത്തെ വ്യാഖ്യാനം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് പരാതിയില്ലാതെ ദൈവത്തിന് കൊടുക്കുന്നതാണ് വിശ്വാസം. പരാതിയില്ലാതെ ദൈവത്തിന് കൊടുക്കുന്നതാണ് വിശ്വാസം. ഇസഹാക്കിനെ ചോദിച്ചപ്പോൾ അബ്രാഹം പരാതിയില്ലാതെ ദൈവത്തിന് കൊടുത്തു. ദേവാലയത്തിന് ആവശ്യം വരുമ്പോൾ പരാതിയില്ലാതെ എൻ്റെ സമൃദ്ധിയിൽ നിന്നും ഞാൻ കൊടുക്കണം. ഒരുപക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഓർക്കുക, പരാതിയില്ലാതെ ദൈവത്തിന് കൊടുക്കുക. ഓശാന ഞായറാഴ്ച പറഞ്ഞില്ലേ, ആരെങ്കിലും ചോദിച്ചാൽ പറയണം ഈ കഴുത എനിക്ക് ആവശ്യമുണ്ട്. ആര് ചോദിച്ചാലും പറയണം ഈ കഴുത എനിക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോന്നും ആവശ്യപ്പെടുമ്പോൾ ദൈവം പറയുന്നു എനിക്കിത് ആവശ്യമുണ്ട്. പരാതിയും പരിഭവവും കൂടാതെ ഈ ഒരു സമർപ്പണം നടത്തുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു.